ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ ബെനി. അപ്പോൾ ഒരു 11 മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു ബാംഗ്ലൂർ വരുമ്പോൾ എന്തൊക്കെ ജോലി സാധ്യതകൾ എങ്ങനെ കണ്ടെത്താം, അതുപോലെ ഇവിടെ നടക്കുന്ന ജോലിൻ്റെ പേരിൽ നടക്കുന്ന ഫ്രോഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയുള്ള വീഡിയോ ആണത്. അത് കുറച്ച് പേര് കാണുകയും ചെയ്തു കേട്ടോ. അതൊക്കെ പറ്റിക്കപ്പെട്ടതിന് ശേഷമാണ് ആൾക്കാർ പലരും കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ നമ്പർ ഒരാൾ ചോദിച്ചതിന് ഭാഗമായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ നമ്പർ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്, ചേട്ടാ ഇതേമാതിരി പറ്റിക്കപ്പെട്ട് ഞങ്ങൾക്ക് ജോലിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ജോലി ഒന്ന് അറേഞ്ച് ചെയ്താൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, എനിക്കിപ്പോൾ അതിനുള്ളൊരു സമയം എനിക്കങ്ങനെ കളയാൻ സമയമില്ല. ഞാൻ ജോലി കണ്ടെത്തി കൊടുക്കുന്ന ഒരാളല്ല. ഞാനൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഞാൻ ഇട്ടു എന്നുള്ളതാണ് ഒരാൾ പറ്റിക്കപ്പെടാതിരിക്കാൻ. അതിനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പെൺകുട്ടികൾ ഇതേമാതിരി ഈ ഒരു കൺസൾട്ടൻസി പോയിട്ട് 5000 രൂപ വെച്ചിട്ട് പെർ ഹെഡ് 5000 രൂപ വെച്ചുകൊണ്ട് ഇവർ കൊടുക്കുന്നു. വിവര മാസങ്ങളോളം ഈ കൺസൾട്ടൻസി നടത്തുവാണ്. നാളെ തരാം, മറ്റന്നാളെ തരാം ജോലി എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ചോദിക്കുകയാണ്, കയറി ചോദിക്കുന്നു. അങ്ങനെ 2-3 പ്രാവശ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഒരു ചെറിയൊരു എമൗണ്ട് ഇവർ കൊടുത്തതിൻ്റെ എത്ര ശതമാനം എമൗണ്ട് കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നത്. അത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പല കാര്യങ്ങളും എന്തൊക്കെ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, ഞങ്ങൾ ആൾക്കാർ കൊണ്ടുവരും പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അത്രയും ധൈര്യം കാണിച്ച് നിന്നുകൊണ്ടാണ് അവർക്ക് ആ പൈസ കിട്ടിയത്, ഇല്ലെങ്കിൽ അതും കിട്ടില്ല. കുട്ടികൾ പറയുന്നത് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ ഇൻസൈഡൊക്കെ ചെയ്ത് നിൽക്കുന്ന ഈ കൺസൾട്ടൻസിൻ്റെ ഗുണ്ടകളാണ്. അപ്പോൾ ഞങ്ങൾ ഗുണ്ടകളാണ്. അപ്പോൾ ഇവർ ഈ കൺസൾട്ടൻസിൻ്റെ ഓപ്പോസിറ്റിലുള്ളൊരു കടയിൽ, ഒരു ടീ ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് വെച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കണ്ടിട്ട് ഈ ഗുണ്ടാ സെറ്റപ്പിലുള്ള ഈ ഇൻസൈഡ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ അടുത്തേക്ക് വരുവാണ്. കാരണം ഈ കുട്ടികൾ പറഞ്ഞ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, അവർ വരും എന്നൊക്കെ മുന്നേ പറഞ്ഞ ഒരു ഡാറ്റ അവർ തലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിളിച്ചിട്ട് വന്നതാണ് നമ്മളെന്നുള്ള രീതിയിലാണ് ഇവരിരിക്കുന്നത്. ഇവർ നമ്മളടുത്ത് വരും, നമ്മളെന്തൊക്കെ പറയുന്നത് ഇവർ കേൾക്കുന്നു. അവരങ്ങ് പോവുകയും ചെയ്തോട്ടോ. അവർ നമ്മളെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യം അങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇതേമാതിരി ചെയ്തേക്കാം. ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർ, പുതിയതായിട്ട് ഫ്രഷായിട്ട് വരുന്ന ആൾക്കാർക്ക് പുതിയൊരു നാടിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ സാധ്യതകളുണ്ട്, അവരെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കൺസൾട്ടൻസികളൊക്കെ ആദ്യം ചെയ്യുന്നത് ജോലി തരാം, നിങ്ങൾ ഇത്ര പൈസ നമുക്ക് കെട്ടിവെക്കണം, ഇത്ര എമൗണ്ട് നമുക്ക് കെട്ടിവെക്കണം, ഒരു 3000 രൂപ 4000 രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആദ്യ മാസം സാലറി കിട്ടിക്കഴിയുമ്പോൾ അന്ന് ഞങ്ങളങ്ങ് തരും. അതേമാതിരി താമസിക്കാൻ, താമസവും ഫുഡ് അക്കോമഡേഷനും എല്ലാം ഉണ്ട്. ഈ ഒരു മാസത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഈ ഫുഡിനും അക്കോമഡേഷനും ഒക്കെ നമ്മൾ മുന്നേ ഈ 2000 രൂപ പേ ചെയ്യണം. ഈ പേ ചെയ്യുന്ന എമൗണ്ട് സാലറി കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ജോലി തരാമെന്ന് പറഞ്ഞ് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചോണം ഇത് തട്ടിപ്പാണ്, ഇത് കബളിപ്പിക്കുകയാണ്, നമ്മൾ കറക്റ്റായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളതാണ് നമ്മളെ വികാരം. കാരണം ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല, അത് വരാൻ സമ്മതിക്കത്തും ഇല്ല. അതിപ്പോൾ മാറി മാറി ഭരിച്ചുള്ള ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഈ കാര്യങ്ങളൊന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല. എത്ര കമ്പനികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയി നോക്കി, എന്തോ ഒരു കമ്പനികളാണ് ഏറ്റവും കൂടുതൽ GDP ഇന്ത്യയുടെ GDP ഇന്ത്യ തമിഴ്നാട്ടിലുള്ള സ്ഥാനം എന്താണ്, അവിടെ എത്ര ഇൻഡസ്ട്രികളുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എത്ര ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഡാറ്റ എടുത്തു നോക്കണം. എന്നിട്ട് കേരളമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. നമുക്ക് അതിലൊന്നും കിടക്കുന്നില്ല, ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ. അപ്പോൾ ജോലി തേടി നടക്കുന്ന ആൾക്കാർ ഈ വെബ്സൈറ്റുകളിലും അതേപോലെ പല ആപ്ലിക്കേഷനുകളും കിട്ടും. ട്രസ്റ്റബിളായിട്ടുള്ള പല വെബ്സൈറ്റുകളും ഉണ്ട്, ആപ്ലിക്കേഷനുകളും ഉണ്ട്. അതിൽ ഈ കൺസൾട്ടൻസികൾ തന്നെ കുറേ പേര് വരുന്നുള്ളതാണ്. അവർ ഭയങ്കരമായിട്ട് വലിയ ബാനറൊക്കെ വെച്ചിട്ടാണ് പരസ്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്ര 1000 രൂപ ശമ്പളം ഉണ്ടാവും, നിങ്ങൾക്ക് താമസിക്കാൻ ഫുഡ് അക്കോമഡേഷൻ അതൊക്കെ ഫ്രീ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്യാൻവാസ് ചെയ്യാനുള്ള പരിപാടി നോക്കും. ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യും. കാരണം എന്താണ്, ഇവിടെ നാ സ്വന്തം നാട്ടിൽ പലതരത്തിലുള്ള ജോലി ഇല്ലാത്തതിൻ്റെ പേരിലും ഒതുക്കപ്പെട്ട്, ഡിസ്ക്രിമിനേറ്റ് ചെയ്തപ്പെട്ട്, പല പ്രശ്നങ്ങളിലും മാനസികമായിട്ട് തളർന്നിരിക്കുന്ന മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ ഇവർ ചൂഷണം ചെയ്യുന്നത്. കാരണം എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. അടുത്ത സാധ്യത എന്താണെന്നുള്ള തേടുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബാനർ വരുമ്പോൾ അവർ വിളിക്കും. അപ്പോൾ നമ്മളെ ലോജിക്കലി കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള കാര്യം. കാരണം സാക്ഷരതയിലൊക്കെ ഇത്രയും ഇതിൽ നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് പെട്ടെന്ന് ഇങ്ങനെയുള്ള കബളിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയാം, ഈ കൺസൾട്ടൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വിളിക്കുന്ന മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവനറിയാം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് അവസ്ഥ, നമ്മളെങ്ങനെയൊക്കെ പറ്റിക്കാം, നമ്മളെ ഇപ്പോൾ ഉള്ളൊരു മെൻറ്റാലിറ്റി എന്താണ്, നമുക്ക് ജോലി ആവശ്യമാണ്, ആ ജോലീൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ അവനെ ഊറ്റാമെന്ന് ചിന്തിക്കുന്ന ഈ കൺസൾട്ടൻസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മലയാളികൾ, രസമല്ലേ? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്. റിയാലിറ്റി ഭയങ്കര ഭീകരമാണ്. ആൾക്കാർ നമ്മളോട് ചിരിച്ചൊക്കെ അങ്ങനെ സംസാരിക്കും. അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരൊക്കെ വരുമ്പോഴുള്ള കാര്യങ്ങളാണ്. ഇൻസ്റ്റൻ്റാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പുകളുണ്ടാവും, പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, സൊസൈറ്റി അങ്ങനെയാണ്. കാരണം മാറ്റങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ.
അത് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ 6 മാസം മുന്നേ കണ്ട കടേൻ്റെ ബോർഡർ 6 മാസം മുന്നേ കണ്ട കടേൻ്റെ ബാനർ പോലും അവിടെ മാറിയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല, ഞാൻ 2 ദിവസം ലീവിന് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ പാതി കെട്ടിക്കഴിഞ്ഞു. ആ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എവറിങ് ഗോയിങ് ഓൺ വെരി ഫാസ്റ്റ്ലി, അങ്ങനെയൊക്കെയാണ്. എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ജോലി തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ, എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചത് പറ്റിക്കലാണ്. അതിൽ വേറെ ഒരു ലോജിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു 3000-4000 രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര കബളിപ്പിക്കലാണ്. ഇപ്പോൾ ഇതിൽ ചില കൺസൾട്ടൻസികളുണ്ട്, നിങ്ങൾ ആദ്യത്തെ മാസം ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ അതെന്നുള്ള എമൗണ്ട് ഇങ്ങനെ ഞങ്ങൾ പിടിച്ചോളാം എന്നൊക്കെ പറയുന്നത് അത് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എന്നാലും അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിഷ്യലി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ 1000 രൂപയെങ്കിലും ഇനിഷ്യലി കെട്ടണം എന്നൊക്കെ പറയും. അവിടെ വിചാരിച്ചോ അതും പറ്റിക്കലാണ്. ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങളെ ഫീസ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ചോളാം. നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ ഇത്ര ഫീ, അതുമായി ജോയിൻ ഫീയോ ഞങ്ങളെ മുഖാന്തരമായിട്ട് പോകുന്നതിൻ്റെ ഒരു ഫീ ആണെന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപയൊക്കെ നമ്മുടെ അടുത്ത് വാങ്ങും എന്നുള്ളതാണ്. ഞാൻ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പൈസയും ഞാൻ ഇതേപോലെ ജോലി കിട്ടിക്കഴിയുമ്പോൾ തരാം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർ നമ്മളെ മെല്ലെ ഒഴിവാക്കി അങ്ങ് വിടും. അതേമാതിരി വേറൊരു രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ വേണ്ടി നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആൾക്കാരെ അടുത്തടുത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. ചില കൺസൾട്ടൻസികളൊക്കെ ഉണ്ട് ഭയങ്കര ഇൻ്റർനാഷണൽ ഒക്കെ പറഞ്ഞിട്ട് അവരെ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. നമ്മളൊക്കെ നമ്മൾ ജോലിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞേക്ക് നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തുരുതുരാ വിടി വരും. കാരണം നമ്മളെക്കാളും ആവശ്യമാണ് അവർക്ക് നമുക്കൊരു ജോലി തരുന്നുള്ളൂ. അത്ര സ്നേഹമുള്ള ആൾക്കാരാണ്. കാരണം എന്താണെന്ന് പറയുക, ഈ പൈസ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മളെങ്ങനെ ഊറ്റാമെന്നുള്ള ചിന്തേൻ്റെ പുറത്താണ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ നമുക്ക് ജോലി തരണം എന്നുള്ളത് അവന് വലിയ ഇതൊന്നും അല്ല. ഒരു കോമൺ സെൻസ് എങ്കിലും വേണം നമുക്ക്. അപ്പോൾ ഇതേമാതിരി ഞാൻ ഇതേമാതിരി പോയി പോയി കഴിഞ്ഞ് ഇവർ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ പോയി ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാരെ വിളിക്കുന്നു, തനിയൊരു റൂമിലേക്ക് പോകുന്നു. ആ റൂമിൽ പോകുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അടുത്തടുത്ത് ഇരിക്കാൻ പാടില്ല, അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ചെയറിൽ മാത്രം ഇരിക്കാൻ പാടുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ആൾക്കാർ സംസാരിച്ച് കഴിയുമ്പോൾ ഇതിന് കുറേ കൊള്ളകളും കാര്യങ്ങളൊക്കെ അങ്ങ് അറിയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലുള്ള പല പറ്റിക്കുന്ന സംഭവങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പല സാധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മടിയിൽ കനവില്ലാത്തവൻ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇവർക്ക് എന്തൊക്കെയുണ്ട്, നമ്മൾ ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ്, എരകളാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറ്റുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയൊരു കഥയാണ് പറയുന്നത്. എന്നിട്ട് എനിക്കിത് കണ്ടു കഴിയുമ്പോൾ തോന്നി, എന്തിനാണ് പല ഇൻ്റർവ്യൂ നമ്മൾ പോയിട്ട് നല്ല നല്ല കമ്പനികളിലൊന്നും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല, ഇവർ മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരൊരു ഒരു MLM പോലുള്ള സെറ്റപ്പാണ്. ഇവർ പറയുന്നത് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു 6000 രൂപ സോഫ്റ്റ്വെയറിന് നിങ്ങളെ ഞങ്ങൾ ജോലിക്ക് എടുത്തു. നിങ്ങൾക്ക് HR ആവണോ, നിങ്ങൾക്ക് അതാവണോ, ഇതാവണോ, എന്ത് പൊസിഷൻ മാനേജർ ആവണോ, എന്ത് പൊസിഷൻ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട, ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ വാങ്ങണം, അതിലൂടെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ 6000 രൂപ സോഫ്റ്റ്വെയറിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ കൊടുക്കും, അതാണ് അവരുടെ ലാഭം. അപ്പോൾ പല രീതിയിൽ നമ്മൾ ക്യാൻവാസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഇങ്ങനെയുള്ള കൺസൾട്ടൻസികൾ ചെയ്യുന്നുള്ളതാണ്. കൺസൾട്ടൻസി എന്ന് പറയാൻ പറ്റാതെ ഒരു കബളിപ്പിക്കുന്നൊരു മെത്തേഡുകൾ ഉണ്ട് എല്ലായിടത്തും. അപ്പോൾ ഇങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, ആൾക്കാർക്ക് റിയാലിറ്റി ഒന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയാനുള്ളത്. ഫാൻറ്റസി പറയാനാണെങ്കിൽ എനിക്കിട്ട് അറിയില്ല. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ എന്നെ വിളിച്ചിട്ട് ജോലി വേണം, ജോലി അറേഞ്ച് ചെയ്ത് തരണം. ചില ആൾക്കാർ ഫോഴ്സ്ഫുള്ളി ഒക്കെ പറയും, എനിക്ക് വൈകുന്നേരം എനിക്ക് ഞാൻ എന്നെ സ്ഥലത്താണ് വിളിക്കുന്ന എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് ജോലി എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് തരണം. ഭയങ്കര ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരാടാ, ഞാൻ അത് ചെയ്ത് തരാമെന്ന് പറയും. അല്ല പിന്നെ ഇത് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ ചെയ്യുക, ഞാൻ പിന്നെ വിളിക്കാൻ ഇവരെ ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ പോകില്ല. പിന്നെ പിന്നെ അവരെ ഇത് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. കാരണം ഒരു മാന്യത വേണ്ടേ, ഒരു ഒരാളോട് സംസാരിക്കുമ്പോഴും വളരെ ഹാർഷൊക്കെ വളരെ ഹാർഷായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടും. ചിലവർ വിളിച്ച് അവരെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയും, നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും. കാരണം ഞാനങ്ങനെ കുറച്ച് പേരെ സഹായിച്ചിട്ട് നല്ല രീതിയിൽ ഒരു പണി കിട്ടി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്നിങ്ങനെ മാറി വരികയാണ്. ഞാനങ്ങനെ അങ്ങനെയൊക്കെ പരിഗണിച്ച് ജോലിയും വാങ്ങിക്കൊടുത്ത് താമസിക്കാനുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ ഇതൊക്കെ നമ്മളെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന കേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തിനാണ് വെറുതെ നമ്മളെ സമയം, എൻ്റെ വാല്യൂഡ് ആയിട്ടുള്ള സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്? എനിക്കിത് വലിയ ലാഭം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ വരുന്ന ആരുടെ ഒരു 5 പൈസ ഞാൻ വാങ്ങാറില്ല, എൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എനിക്ക് കിട്ടുന്ന കമ്പനികൾ ഞാൻ പോയിട്ടുള്ള ഇതിൻ്റെ റെഫറൻസുകളൊക്കെ ഞാൻ കൊടുക്കും എന്നുള്ളതാണ്. അറിയുന്ന ആൾക്കാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളതൊക്കെ. ഇപ്പോൾ അതുമില്ല, എന്തിനാ പുറത്ത് നമ്മളീ കൊടുത്തിട്ട് അത് എനിക്ക് തന്നെ പിന്നെ വിനയായിട്ട് വരുന്നുണ്ട്, കാര്യമില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇത് നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ട്. എസ്പെഷ്യലി ബാംഗ്ലൂരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല രീതിയിൽ നമ്മളെ പറ്റിക്കാൻ ആൾക്കാരുണ്ടാവും, നിങ്ങൾ പറ്റിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ. അപ്പോൾ എന്ത് കാര്യമാണ്, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. ജോലിയുടെ പേരിൽ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറ്റിക്കുന്നതായിരിക്കും. എനിക്ക് വേണമെങ്കിൽ മെയിലിലൂടെ പല ഇത് വരുന്നുണ്ട്, ടാറ്റ നിന്നാണ്, ഇവിടെ നിന്നാണ്, പല ടാറ്റേൻ്റെയൊക്കെ ഈ ആ ലെറ്റർ പാഡിൻ്റെ ആ കറക്റ്റ് ആ രീതിയിലുള്ള ഡിസൈനിൽ വരുന്ന പല കാര്യങ്ങളൊക്കെ നമ്മളെ പേരൊക്കെ അടിച്ചു വരും. നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, അതുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവർ നമ്മളെ വിളിക്കുകയോ ചെയ്യില്ല, അവരുടെ നമ്പറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ, അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ നമ്മൾ വിളിക്കും. എന്നിട്ട് പറയും നിങ്ങൾ CV ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്,
എന്നുപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ യോഗ്യത എന്താണെന്നുള്ളത്, നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ എന്നെ ടാറ്റ പോലുള്ള കമ്പനി സെലക്ട് ചെയ്യുക അതെന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ഞാനിങ്ങനെ നോക്കും. അപ്പോൾ നോക്കി ഇവരടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഇത്ര രൂപ 30,000 രൂപ അടയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശമ്പളമുണ്ട്, ശമ്പളം ഇത്ര എത്ര 1,000 രൂപ ശമ്പളമുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് കിട്ടിട്ടില്ല, ആ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ 1,000 മാസം ശമ്പളം കഴിഞ്ഞ് ഞങ്ങൾക്ക് തരാം. അപ്പോൾ ഇവർക്കത് പറ്റില്ല, നിങ്ങളിത് പ്രോസസ്സ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെക്നിക്കലായുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എന്താണ് ഈ രീതിയിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ കട്ട് ചെയ്ത് തരാം. വളരെ ഇത് അത് സംസാരിക്കുന്നത് കേട്ടാൽ മാന്യെന്ന് നമ്മളിങ്ങനെ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത്, ഭയങ്കര പ്രൊഫഷണലായിട്ട് ആൾക്കാരെ പഠിക്കാൻ പറ്റുന്ന രീതികളൊക്കെ അവർക്കറിയാം. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ജോലീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ജോലി വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ എന്നെ ആരും വിളിക്കാൻ നിൽക്കണം, ഞാനത് ചെയ്യൂല. അനുഭവങ്ങൾ സാക്ഷി, എക്സ്പീരിയൻസസ് മനുഷ്യനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. എന്തിനാ പറയുന്നത്, എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഒന്നും കൂടെ ചെയ്തിടുക. ഇപ്പോൾ കുറേ പേര് വിളിച്ചാൽ വായിട്ട് ഞാനത് പറഞ്ഞ് ഞാനൊരു വീഡിയോ കൂടെ ചെയ്തിടാം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ